പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പം നിങ്ങളുടെ ചെറുത് വലുതുമായ എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. യഹോഷാഫാത്ത് എന്ന രാജാവ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ അശക്തനാണ്, എന്തു ചെയ്യേണ്ടു എന്നെനിക്കറിയില്ല, എങ്കിലും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ആമേൻ. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഈ വിഷയമൊന്നും മനസ്സിൽ പറഞ്ഞ് എന്തു ചെയ്യണമെന്നറിയില്ല, ഞാൻ നിന്നിൽ അഭയം തേടുന്നു, ഞാൻ അശക്തനാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ രാജാവിന് വേണ്ടി, ആ രാജ്യത്തിന് വേണ്ടി ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത സർവശക്തനായ ദൈവത്തെയാണ്. ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത എൻ്റെ ദൈവം എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുമോ? നിങ്ങൾ ഒരു വാക്ക് മനസ്സിൽ പറയുമ്പോൾ, ഒരു വിഷയം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കൊടുക്കുമ്പോൾ ആ വിഷയം പിന്നീട് ദൈവത്തിൻ്റെ കൈകളിൽ എത്തിപ്പെടുകയാണ്. ആ വിഷയം പിന്നെ ദൈവത്തിൻ്റെതാണ്. എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ദൈവസന്നിധിയിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തെ ഏറ്റെടുക്കുന്ന ഒരു വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. സകല വിഷയങ്ങളും കൊടുക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും ദൈവം അനുഗ്രഹിച്ചു എന്നതിനൊരു അടയാളം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വിഷയം, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സങ്കടം, ഞാൻ പ്രാർത്ഥിച്ചു സമർപ്പിക്കുന്ന ഈ ഒരു നിയോഗം, അതിന്മേൽ ദൈവം അനുഗ്രഹിച്ചു, ദൈവം ഇടപെട്ടു എന്നതിന് പ്രകടമായ ദൃശ്യമായ ഒരു അടയാളം തരണമെന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ രോഗികളാണോ? ആ രോഗത്തെ ദൈവകരങ്ങളിൽ കൊടുക്ക്. നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണോ അത് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്ക്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. ഇത് അത്ഭുതത്തിന്റെ ഒരു സമയമായി മാറട്ടെ. ദൈവം പ്രവർത്തിക്കുന്ന സമയമാകട്ടെ. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ എവിടെ നിന്ന് വന്നവരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് മറ്റൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ സമയത്ത് നിങ്ങളെ ഏറ്റെടുക്കുന്ന, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കുന്ന ദൈവം എന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കും. ഞാൻ പ്രശ്നത്തിലാണ്, ഞാൻ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്, എന്റെ ഇടപാടുകൾ എനിക്ക് പാളിപ്പോയ സാഹചര്യമുണ്ട്. എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ദൈവം യഹോശഫത്തിനെ പോലെ പറ, ഞാൻ അശക്തനാണ്, എന്തു ചെയ്യേണ്ടു എന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിലും ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു. ഇവിടെ എഴുതി സമർപ്പിച്ച ഈ ഒരു കെട്ട് പ്രാർത്ഥന ദൈവകരങ്ങളിൽ കൊടുക്കുവാണ്. ഇപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ണുകളടക്കി, ഇത് എഴുതിയത് മനസ്സ് നിറയെ സങ്കടത്തോടെ എഴുതിയ പ്രാർത്ഥനയാണ്. ദൈവമേ, അഞ്ചപ്പം ശിഷ്യന്മാരെടുത്തോണ്ട് വന്ന് യേശുവിന്റെ കൈകളിലേക്ക് ഇങ്ങനെ വച്ചു കൊടുത്ത പോലെ ഈ പ്രാർത്ഥനയെ, ഈ നിയോഗത്തെ, ഈ ആവശ്യങ്ങളെ, ഈ പ്രാർത്ഥനയുടെ സാഹചര്യത്തെ ദൈവ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ വിഷയം നിന്റേതാണ്, ഈ വിഷയം നിന്റേതാണ്, പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിന് ഉത്തരവാദിത്വമാണ്. വിശ്വസിക്കുന്നു, ഈ വിഷമം നിന്റേതാണ്, ഈ എഴുതിയ ആളും ദൈവത്തിന്റേതാണ്. ദൈവമേ സമർപ്പിക്കുന്നു, അവരെ ഏറ്റെടുക്കണമേ, അവരുടെ കുടുംബത്തെ സഹായിക്കണമേ, അവരുടെ സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ, അവരുടെ പ്രതിസന്ധി ദൈവത്തിന്റെ പരമാധികാരത്തിൽ ചെയ്യണമെന്ന് ഇടപെടൽ സംഭവിക്കട്ടെ. അടഞ്ഞ വഴികളെ ദൈവം തുറക്കട്ടെ, അടഞ്ഞ സാഹചര്യങ്ങളെ ദൈവം മാറ്റട്ടെ, പ്രതികൂല സാഹചര്യങ്ങൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, ആവശ്യമില്ലാത്ത ഭയവും ആകുലതയും മാറട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് ശ്രദ്ധയോടെ നിൽക്കാമോ? ഒറ്റ കാര്യം പറഞ്ഞ് നമ്മൾ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ബത്സയിദ കുളക്കരയിൽ കിടക്കുന്ന രോഗി, ഒന്നോ രണ്ടോ വർഷമല്ല, 38 വർഷം. ഒറ്റക്കാര്യം നിങ്ങളോട് ഇപ്പൊ പറയുന്നേ, 38 വർഷക്കാലം ഈ മനുഷ്യൻ കിടന്ന കിടപ്പിൽ
എന്തൊക്കെ ചിന്തിച്ചു കാണും, എന്തൊക്കെ ചിന്തിച്ചു കാണും. ഒരു പ്രാവശ്യമേലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ എന്റെ ജീവിതം പോയല്ലോ എന്ന്? അവിടെ ഒരു വാക്കുണ്ട്, ഈ കുളത്തിലിറങ്ങാൻ ഞാൻ കുറേ പരിശ്രമിച്ചു, പക്ഷെ എന്റെ പരിശ്രമമെല്ലാം പരാജയപ്പെട്ടു. ഞാൻ ഈ വെള്ളത്തിലിറങ്ങാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാൾ ഉടനെ ഇറങ്ങിക്കഴിയും, എനിക്ക് പറ്റുന്നില്ല, എന്റെ പരിശ്രമമെല്ലാം പരാജയപ്പെട്ട് നിൽക്കുന്ന 38-ാമത്തെ വർഷം, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത 38-ാമത്തെ വർഷം, കിടന്ന കിടപ്പിൽ മനസ്സ് മടുത്തുപോയ, ഭാവി അടഞ്ഞുപോയ, ശരീരത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട, കളറ് നഷ്ടപ്പെട്ട, മനസ്സിന്റെ ആ ഒരാരോഗ്യം പോലും നഷ്ടപ്പെട്ട, പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടോ, അത്ഭുതപ്പെടുത്തി കളഞ്ഞൊരു കാര്യമുണ്ട്, ആരും പറയാതെ തന്നെ അവന്റെ അവസ്ഥ എന്റെ യേശു അറിഞ്ഞു. ആമേൻ. ആരും പറയാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലായിരുന്നു, അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു ശുശ്രൂഷകൻ ഇല്ലായിരുന്നു, എന്നിട്ട് പോലും അവന്റെ അവസ്ഥ അറിഞ്ഞെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലെങ്കിലും, നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു അഭിഷിക്തനില്ലെങ്കിൽ പോലും നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തിരിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ ഒന്ന് സ്വീകരിച്ച് കുളക്കരയിൽ കിടന്ന് അവൻ പറഞ്ഞു, അയാൾ പറഞ്ഞു, എനിക്കാരുമില്ല എന്നും പറഞ്ഞ് ആ ജീവിതത്തെ കൊടുത്തപ്പം ആ ജീവിതത്തെ പിന്നെ ഭംഗിയാക്കിയതും കൈക്ക് പിടിച്ച് ഉയർത്തിയതും സ്വർഗത്തിലെ ദൈവമാണ്. ആമേൻ. നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ കൊടുത്താൽ അറിഞ്ഞിരിക്കുക, God is an intelligent architect. He is an intelligent designer. He is an intelligent creator. തളർവാദ രോഗം പിടിവെച്ച് 38 വർഷം കടന്ന മനുഷ്യന് ശരീരം നഷ്ടപ്പെട്ടു, ഭാവി നഷ്ടപ്പെട്ടു, കളറ് നഷ്ടപ്പെട്ടു, മനസ്സിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, എന്നിട്ട് പോലും അവന്റെ ജീവിതത്തെ കൈക്ക് പിടിച്ചുയർത്തിയ ദൈവം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് തെറ്റാണ്. അങ്ങനെങ്കിൽ ഈ കരമൊന്ന് സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉയർത്ത്, കരങ്ങൾ ഉയർത്തി. നിങ്ങൾ മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട, കൗൺസിലർ പറഞ്ഞു, അച്ഛനങ്ങനെ പറഞ്ഞു, ഇവരങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങനെയാണ്, അല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്ക്, യഹൂദരുടെ തിരുനാളിന് പോ യേശു, തിരുനാളിന് പോകുന്ന വെപ്രാളത്തിൽ ഓടിച്ചെന്നൊരു ഹായ് പറഞ്ഞിട്ട് പോയതല്ല, തിരുനാളിന് പോ യേശു ആ ബത്ത്ശേദ കുളക്കരയിൽ നിന്ന് 38 വർഷം കിടക്കുന്ന അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു സമയമാണിത്. ആമേൻ. നിങ്ങളിപ്പോൾ വചനം കേൾക്കുന്നത് 1:40 ആണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന സമയമാണ്. നിങ്ങൾ കേൾക്കുന്നത് 2 മണിക്കോ 3 മണിക്കോ 6 മണിക്കോ രാത്രി 12 മണിക്കോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തിരിഞ്ഞു വരുന്ന, ഓർത്തുകൊള്ളുക, ജീവിതത്തിൽ നാം അറിയുന്ന പലരും എന്റെ ജീവിതത്തിന്റെ പുറത്തുകൂടി പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവമോ പുറത്തുകൂടി പോകുന്നൊരു ദൈവമല്ല, എന്റെ അവസ്ഥകളിലേക്കും പ്രതിസന്ധികളിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ കരത്തിലേക്ക് ജീവിതത്തെ കൊടുത്ത് ഒരു നിമിഷം സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. Hallelujah.
ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. തുടർന്നുള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് പറയാനൊക്കട്ടെ, ഈ മണിക്കൂറിൽ എന്നെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ ഒരു അടയാളം സാക്ഷ്യമായി പറയാൻ ദൈവം ഒരുക്കട്ടെ. ആമേൻ. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഇങ്ങനെ പറഞ്ഞേ, കർത്താവേ യേശുവേ, കർത്താവേ യേശുവേ, ഈ ആരാധനയിൽ, ഈ ആരാധനയിൽ ഞാൻ സമർപ്പിച്ച, ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ, നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, പ്രാർത്ഥനകൾ ദൈവം ഏറ്റെടുത്തു എന്നതിന്റെ, ദൈവം ഏറ്റെടുത്തു എന്ന് ഒരടയാളം, ഒരടയാളം കാണാനും, കാണാനും, അറിയാനും, അറിയാനും, അനുഭവിക്കാനും ഇടവരുത്തണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ, ദൈവത്തിന്റെ ആ അധികാരത്തിൽ, അധികാരത്തിൽ, പരമാധികാരത്തിൽ, പരമാധികാരത്തിൽ, പരമാധികാരത്തിൽ ആ സുപ്രീം പവറിൽ, സുപ്രീം പവറിൽ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. 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 അനുകമ്പാർദ്രമ ഉദയമേപ്പോഴും ചിരുന്നു കരുതുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്റെ ഉത്തരവാദിത്വം എന്റെ ദൈവം ഏറ്റെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു.